ചെറുപ്പക്കാർ കുറേ പേര് ഇപ്പം പുറത്ത് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. എന്തുകൊണ്ട് അങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ശമ്പളം കുറവ്, അവിടെ ശമ്പളം കൂടുതൽ, കുറച്ച് നാൾ പണിയെടുത്ത് കുറേ കാശുണ്ടാക്കി ഇങ്ങോട്ട് പോരാം എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഇവർ പോകുന്നത്. ഇന്ന് നമ്മുടെ നാട്ടിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ, ഈ കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് ജോലി ചെയ്യുന്നവരാണ് കൂടുതൽ ആളുകളും. നമ്മുടെ ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ജോലികളുണ്ട്, അതിന് നമ്മൾ വിമുഖത കാണിക്കുന്ന പല ആളുകളുമുണ്ട്. അപ്പോൾ ഇന്ന ജോലി എന്ന് മാത്രം നമ്മൾ നിഷ്കർഷിച്ചാൽ എല്ലാവർക്കും ജോലി ഉണ്ടാവില്ല. എൻ്റെ പേര് ജോസാനണി. ഈ പാർട്ട് ടൈം ജോബ് എന്ന് പറഞ്ഞത് ഫോറിൻ ലൈൻസിലുള്ളതാണ്, അതായത് ഫോറിൻ രാജ്യങ്ങളിൽ. അപ്പോൾ ഇത് ഈ തൊഴിൽ വകുപ്പുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പം നമ്മുടെ ഇവിടെ ഒത്തിരി തൊഴിൽ സാധ്യതകളുണ്ട്. നമ്മൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ആൾക്കാരെ ഇവിടെ വന്ന് ജോലി ചെയ്യാനായിട്ട് പറയണേ. അപ്പം നമ്മുടെ ഇവിടെയുള്ള ഒരു 18 വയസ്സിന് മുകളിലുള്ള എല്ലാ ആൾക്കാർക്കും ഇവിടെ ജോലി, അല്ലെ, പഠിക്കുന്ന പിള്ളേർക്ക് ജോലി സംവിധാനം ചെയ്യുവാണ് ഗവൺമെൻറ് തലത്തിൽ ഒരു സംവിധാനം ചെയ്യുവാണെങ്കിൽ എനിക്ക് തോന്നുന്നത് കുറച്ചൊക്കെ നമ്മുടെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് മാറും, ഒരു സ്വയം പര്യാപ്തത കൈവരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഗവൺമെൻറ് നേതൃത്വത്തിൽ ചെയ്യണം. യെസ് യെസ്. അല്ലെ, ചെറുപ്പക്കാർ കുറേ പേര് ഇപ്പം പുറത്ത് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. എന്തുകൊണ്ട് അങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ശമ്പളം കുറവ്, അവിടെ ശമ്പളം കൂടുതൽ, കുറച്ച് നാൾ പണിയെടുത്ത് കുറേ കാശുണ്ടാക്കി ഇങ്ങോട്ട് പോരാം എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഇവർ പോകുന്നത്. പക്ഷേ ഇപ്പോൾ ഈ മോദി ഗവൺമെൻറ്റൊക്കെ കൊണ്ടുവന്നിരിക്കുന്ന പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായം അല്ലേ, NEP എന്ന് പറയുന്നത്, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, അതുപോലത്തെ സമ്പ്രദായങ്ങൾ നല്ലതാണ്. കാരണം വെച്ചാൽ വൊക്കേഷണൽ ട്രെയിനിങ്, അക്കൗണ്ടൻസി, ഇക്കണോമിക്സ് അങ്ങനെയുള്ള സബ്ജക്റ്റുകൾ ചെറിയ ക്ലാസ്സിലെ പിള്ളേരെ പഠിപ്പിച്ച് ഏതെങ്കിലും ഒരു വൊക്കേഷൻ അവരെ പഠിപ്പിച്ച് 12 കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ഏതെങ്കിലും ഒരു ട്രേഡ് അവർക്ക് സ്വന്തമായിട്ട് ചെയ്യാം. അതായത് വെസ്റ്റേൺ സിസ്റ്റത്തിലൊക്കെ അങ്ങനെയുണ്ട്, അവർക്ക് പ്രൊഫഷണൽ ട്രെയിനിങ് മുമ്പേ കൊടുക്കുക. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ബയോടെക്നോളജി അങ്ങനെയുള്ള പുതിയ പുതിയ കാര്യങ്ങളെ സ്കൂളുകളിലെ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ് ഇപ്പോൾ. അപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്താ കിട്ടണേ, ഇപ്പോൾ എന്താ പ്രശ്നം എന്നറിയാമോ, ഔട്ട്ഡേറ്റഡ് ആണ് വിഷയങ്ങൾ. എന്നുവെച്ചാൽ നമ്മൾ ചരിത്രം പഠിപ്പിക്കുന്നു, പക്ഷേ ആർക്കിയോളജിയിലേക്ക് നമ്മൾ കടക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ ആർക്കിയോളജിക്കാണ് സ്കോപ്പ്. പക്ഷെ നമ്മൾ പഠിപ്പിക്കുന്നത് പണ്ടത്തെ മുഗളന്മാരെയും ഇവരെയൊക്കെയാണ് നമ്മളിപ്പോൾ ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ പുറത്ത് വരുന്ന ഡിമാൻഡുകൾ വേറെ, നമ്മൾ സ്കൂളുകളിൽ നിന്ന് പുറത്ത് വിടുന്ന കുട്ടികളുടെ കേപ്പബിലിറ്റി വേറെ, രണ്ടും തമ്മിൽ മാച്ചാവുന്നില്ല. അതൊരു വലിയ പ്രശ്നമാണ്. നമ്മുടെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം തൊഴിലില്ലായ്മ ഒരളവോളം നമ്മുടെ രാഷ്ട്രം നേരിടുന്നൊരു വലിയ പ്രശ്നമായിരുന്നു. എന്നാൽ കാലാകാലങ്ങളിൽ ഗവൺമെൻറ്റുകൾ ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പരിപാടികളുടെ ഫലമായിട്ട് ഒരു പരിധിവരെ ഇത് പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മൾ ഒരു സംസ്കാരമുണ്ട്, ഈ തൊഴിലില്ലായ്മയിൽ നിന്ന് മോചനം കിട്ടണമെങ്കിൽ നമ്മൾ നാഷണൽ ലെവലിൽ തന്നെ തൊഴിലുണ്ടാക്കാനുള്ളൊരു സംസ്കാരം രൂപപ്പെടുത്തണം. അത് രൂപപ്പെടുത്തുന്നതിലെ കാലാകാലങ്ങളിൽ ഇവിടെ ഭരിക്കുന്ന എല്ലാ ഗവൺമെൻറ്റുകളും ശ്ലാഘനീയമായിട്ടുള്ള രീതിയിൽ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്തൊക്കെ ചെയ്താലും തൊഴിൽ ചെയ്യാനുള്ള ഒരു സന്മനസ്സും മനസ്ഥിതിയും ആളുകളിൽ വേണം. അത് ഉണ്ടെങ്കിൽ മാത്രമേ തൊഴിലില്ല എന്ന് പറയാൻ പറ്റി. എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പുറം രാജ്യങ്ങളിൽ പഠനത്തോടൊപ്പം ജോലി എന്നുള്ളൊരു സംവിധാനമുണ്ട്. അവിടെ മണിക്കൂർ അവേഴ്സിനാണ് ക്യാഷ് പേ ചെയ്യുന്നത്. നമ്മുടെ ഇവിടെ ആ സംവിധാനം ഇല്ലായിക, അല്ലെങ്കിൽ നമുക്കതിനുള്ള മാർഗങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, ഗവൺമെൻറ് തന്നെ ഇതിന് നടപടി എടുത്തുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതി വരുവാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യ ഇസ് ബിക്കം ഗ്രോയിങ്, ഇന്ത്യ ഗ്രോത്തിലേക്ക് പോവുകയാണ്. ഇനി ഒരു 5 വർഷം കഴിയുമ്പോൾ ഇന്ത്യ ബിക്കം സെക്കൻഡ് ലാർജസ്റ്റ്, അതായത് ഫിനാൻഷ്യൽ ഒരു എക്കണോമിക് രാജ്യമായിട്ട് മാറും. അതിന് ആക്കണമെങ്കിൽ ഇന്ത്യയിലെ ഈ സംവിധാനങ്ങൾ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കണം. യെസ്, യെസ്. ജോലിക്കൊരു മാന്യത, അതായത് ഏത് ജോലി ചെയ്യാനുള്ള ഒരു മാന്യത ഉണ്ടാകുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവിടെ പല പ്രശ്നങ്ങളും മാറും. അതാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ 12 കഴിയുന്ന കുട്ടിക്ക് ഒരു CA ബുദ്ധിയിലേക്ക് വരണമെങ്കിൽ അവനെ ചെറിയ ക്ലാസ്സിലെ അക്കൗണ്ടൻസി എന്താ, അക്കൗണ്ടിങ് എന്താന്ന് പഠിപ്പിക്കണം. കാരണം ബാങ്കിങ് മേഖലകളിലും കമ്മ്യൂണിക്കേഷൻ മേഖലകളിലേക്ക് ഇങ്ങനെയുള്ള ആളുകളെയാണ് കൂടുതൽ ആവശ്യം. ആ ആവശ്യം ഡിമാൻഡിലേക്ക്, ഡിമാൻഡും സപ്ലൈയും തമ്മിൽ ഈക്വലൈസ് ചെയ്യുന്നില്ല. അതൊരു പരിധിവരെ നല്ലൊരു സൊല്യൂഷൻ ആയിരിക്കും. ഈ NEP ഇൻട്രൊഡ്യൂസ് ചെയ്താൽ നന്നായിട്ട് വരുവാണെങ്കിൽ വൊക്കേഷൻ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ കുറേയും കൂടി അവർക്ക് സെൽഫ്, അതായത് നമ്മൾ വേറൊരാളുടെ തൊഴിലിലേക്ക് പോകല്ല, അവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്താനായിട്ട് നന്നാവും, പിന്നെ രാജ്യം പുരോഗമിക്കും. ഇന്ന് നമ്മുടെ നാട്ടിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ, ഈ കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് ജോലി ചെയ്യുന്നവരാണ് കൂടുതൽ ആളുകളും.
നമ്മുടെ ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ജോലികളുണ്ട്. അതിന് നമ്മൾ വിമുഖത കാണിക്കുന്ന പല ആളുകളുമുണ്ട്. അപ്പോൾ ഇന്ന ജോലി എന്ന് മാത്രം നമ്മൾ നിഷ്കർഷിച്ചാൽ എല്ലാവർക്കും ജോലി ഉണ്ടാവില്ല. മനസ്സിലായോ? പാശ്ചാത്യ രാജ്യങ്ങളിലെ പോലെ തന്നെ ജോലിയുടെ കാര്യത്തിൽ എല്ലാ ജോലികൾക്കും ഒരു എന്താ പറയുക, പരിഭാവനതയുണ്ട്. ആ ജോലി നല്ലതാണ്, മാന്യമാണ്, നിഷ്കളങ്കമാണ്. അതിൽ മോശമായിട്ട് ഒരു ജോലിയും ഇല്ല എന്നുള്ള ഒരു സങ്കല്പം, ഒരു സങ്കല്പം മാത്രമല്ല അത് നടപ്പാക്കാനുള്ള ഒരു കെൽപ്പും മനസ്ഥിതിയും നമ്മുടെ ആളുകൾക്ക് ഉണ്ടായാൽ മാത്രമേ ഈ പ്രശ്നം പൂർണ്ണമായിട്ട് പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. തൊഴിലില്ലായ്മ പരിഹരിക്കണമെങ്കിൽ നമ്മൾ തന്നെ മുന്നോട്ടിറങ്ങിയിട്ട് നമ്മളിൽ കഴിയുന്ന എന്തെങ്കിലും പരിപാടികൾ ചെയ്യുക. വല്ല ചെറിയ ബിസിനസ് അവനവൻ്റെ വിദ്യാഭ്യാസം അനുസരിച്ചിട്ട് എന്തെങ്കിലും ചെയ്യണോ, ചെയ്ത് ശരിയാകണമെന്നല്ലാണ്ട് ഗവൺമെൻറ് ഇപ്പോൾ തൊഴിൽ കൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് അവനവനൊക്കെ ഒരു പ്രായം കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകുക. തൊഴിലില്ലായ്മ പണ്ട് കാലത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ആളുകളിങ്ങനെ കലങ്കമൊക്കെ കൂടിയിരുന്ന് സംസാരിച്ചിരിക്കും. പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെ ഈ എറണാകുളം പോലുള്ള ഒരു ജില്ലയിൽ ഒരു ചെറിയ ജോലി കിട്ടാനുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നാനില്ല. ഒരുപാട് തൊഴിലവസരങ്ങൾ ഇവിടെ ഉണ്ട്. ഏതെങ്കിലും ഷോപ്പുകളിലായാലും ഇൻഡസ്ട്രീസിലായാലും ചെറുതെങ്കിലുമായ ഒരു ഏണിങ്സ് ഉള്ളൊരു സംഭവമാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ ഈ ആലപ്പുഴയിൽ നിന്നൊക്കെ രാവിലെ തന്നെ ആ ട്രെയിനൊക്കെ കണ്ടറിയാം, പാസഞ്ചറൊക്കെ കണ്ടറിയാം നമുക്ക്. എറണാകുളത്തേക്ക് ജോലിക്കായിട്ട് ആളുകൾ വരാനെങ്കിൽ തൃശ്ശൂരിൽ നിന്നും ആലപ്പുഴയിൽ നിന്നും തൊട്ട് ഇടുക്കിയിൽ നിന്നെല്ലാം, ഇടുക്കിയിൽ നിന്നൊക്കെ ഒരുപാട് പേര് നമ്മുടെ ടെക്സ്റ്റൈൽ ഫീൽഡ് അങ്ങനെയുള്ള ഹോട്ടൽസ് ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അത്യാവശ്യം ജോലി ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ഇവിടെ ജോലി കിട്ടാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ല. തൊഴിലില്ലായ്മ എന്നൊരു അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. ഞാനിപ്പോൾ എനിക്കിപ്പോൾ 68 വയസ്സായി, എനിക്ക് തൊഴിലൊന്നും ഇല്ല. എങ്കിലും ഞാനൊരു ചെറിയ തൊഴിലിന് പോകുന്നുണ്ട്. ഒരു കുട്ടീനെ സ്കൂളിൽ ഡ്രൈവിംഗ് ആണ്, സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരിക, ട്യൂഷൻ ഇവിടെ ഈ ആകാശിൽ കൊണ്ടുവന്ന് ആക്കും, കുറേ ഇവിടെയൊക്കെ വന്നിരിക്കും, ഇവിടുത്തെ പരിപാടിയൊക്കെ എന്തെങ്കിലും കണ്ടിട്ട് അതുവരെ കുറേ സമയം ഒഴിച്ചിട്ട് അവിടുത്തെ ട്യൂഷൻ കഴിയുമ്പോൾ വിളിച്ചുകൊണ്ട് പോകും. അങ്ങനെയൊക്കെ ഒരു പണി ചെയ്ത് ഞാൻ ജീവിക്കണം. അവനവന് പറ്റണ വിധത്തിലുള്ള എന്തെങ്കിലും തൊഴിൽ, അത് ആരോഗ്യമുള്ള അതനുസരിച്ച് ചെയ്യാന്നുള്ളതാണ് എൻ്റെ പരിപാടി. അങ്ങേറ്റം ഒരു കപ്പലിൻ്റെ കച്ചവടമായാലും എന്തെങ്കിലും ആയിട്ട് ചെയ്യാം, അതിൻ്റെതായിട്ട് മാന്യതയുണ്ട്. വിദ്യാഭ്യാസം ഉണ്ടെന്നും പറഞ്ഞ് നമ്മൾ ഇന്ന ജോലിയേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു ചിലപ്പോൾ വിദ്യാഭ്യാസം ഉണ്ടായാലും റിട്ടയർഡായി, ചിലപ്പോൾ അവന് ഒരു മരുന്ന് മേടിക്കാനും കഴിവില്ലാത്ത വശം ചിലപ്പോൾ സെക്യൂരിറ്റി പണിക്ക് പോകേണ്ടി വരും. അതിന് അതിൻ്റെ മനസ്സ് മാതിരി ഇരിക്കും. അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്.